അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما هذه الحياة الدنيا إلا لهو ولعب وإن الدار الآخرة لهي الحيوان لو كانوا يعلمون صدق الله مولانا العظيم. يموت كل إنسان على ما عاش عليه ويبعث على ما مات عليه صدق رسول الله. لك الحمد مولانا على كل نعمة ومن جملة النعماء قولي لك الحمد ولا حمد إلا أنت منا بنعمتي فسبحان لا يقوى على حمدك العبد. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്നും സംഭവിച്ചു പോയ വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും അവൻ്റെ മഹദ് ഫളു കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പരിപൂർണ വിശ്വാസിയായി പരമാവധി സ്വാലിഹായ അമലുകൾ ചെയ്ത് ഇരുലോകവും വിജയിക്കാനുള്ള അവസരം അല്ലാഹു ഒരുക്കിത്തരുമാറാകട്ടെ. ഈമാനിൻ്റെ ആനന്ദത്തോടെ, ഈമാനിൻ്റെ അഭിരുചിയോടെ ജീവിക്കാനും മരണസമയത്ത് അങ്ങനെ പൂർണ്ണ വിശ്വാസിയായി മരണപ്പെടാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ വിപത്തുകളും പ്രയാസങ്ങളും രോഗങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. ആരോഗ്യത്തോടെ അള്ളാഹുവിൻ്റെ തോഴത്തിൽ ദീർഘായുസ് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും സിദ്ദീഖീങ്ങൾ, നബിമാർ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, ഉലമാക്കൾ അവരോടൊന്നിച്ച് നാളെ അള്ളാഹുവിൻ്റെ പാരത്രിക ലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. പ്രിയമുള്ള വിശ്വാസികളെ, ഈ ലോക ജീവിതം
വെറും കളിവിനോദങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയ മനുഷ്യന്മാർ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ വിഡ്ഢികളാണ്. ഈ ലോക ജീവിതം, ഭൗതിക ജീവിതം, പാരത്രിക ജീവിതത്തിലേക്കുള്ള വിഭവങ്ങൾ ഒരുക്കാനുള്ളതാണല്ലോ. ഇവിടത്തെ സുഖസൗഖ്യത്തിനും ആനന്ദത്തിനും വേണ്ടി എന്തൊക്കെ ഏതൊക്കെ നാം നേടിയാലും അതെല്ലാം ഒരു കൊച്ചുകുട്ടിക്കൊരു കളിപ്പാവ കിട്ടിയതുപോലെ മാത്രമാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയം, ഈ ലോക ജീവിതത്തിൽ നിനക്ക് എന്തൊക്കെ ഏതൊക്കെ കിട്ടിയാലും അതെന്താ, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? വമാഹാദിഹിൽ ഹയാതു ദുനിയാ ഇല്ലാ ലഹുവും വലഇബ്. ഐഹിക ജീവിതം, ദുനിയാവിലെ ജീവിതം, ഇല്ലാ ലഹുവും വലഇബ്, വിനോദവും ഉല്ലാസവുമല്ലാതെ മറ്റൊന്നുമല്ല. ഇവിടെ നേടാനാകുന്നത് ഇവിടത്തെ ആനന്ദവും സുഖവും ചുരുങ്ങിയ ഉല്ലാസങ്ങളും വിനോദങ്ങളും മാത്രമാണ്. അതല്ലാത്ത സ്ഥായിയായതൊന്നും ഈ ലോകത്ത് നേടാനാവുകയില്ല. ഏതുപോലെ ഒരു മൈതാനത്ത്, ഒരു ഗ്രൗണ്ടിൽ, ഒരു കളിക്കളത്തിൽ ഒരു കൊച്ചുകുട്ടി സന്ധ്യാസമയത്ത് കളിക്കാനിറങ്ങുന്നു. അവന്റെ മുന്നിൽ സമയം കുറവാണ്, കളിയുടെ സമയം പരിമിതമാണ്. ആ കളിയുടെ സമയം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവന് വീട്ടിലേക്ക് തിരിച്ചെത്തണം. ഇതുപോലെ ഈ ലോക ജീവിതം ലഹുവും വലഇബ്, ചില വിനോദങ്ങളും ഉല്ലാസങ്ങളും ഇതിൽ ഉണ്ട് എന്നത് സത്യമാണ്. പക്ഷേ കൊച്ചുകുട്ടി ഗ്രൗണ്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് പോലെ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകാനുള്ളവരാണ് നമ്മളൊക്കെയും. വഇന്നദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ. നിശ്ചയം പാരത്രിക ഭവനമാണ്, മരണാനന്തര ജീവിതമാണ് സാക്ഷാൽ ജീവിതം. ഇവിടത്തേത് സാക്ഷാൽ ജീവിതമല്ല, ചുരുങ്ങിയ ഉല്ലാസവും വിനോദങ്ങളും മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. പരലോക ജീവിതം ലഹിയൽ ഹയവാൻ, യഥാർത്ഥ ജീവിതം പരലോകത്താണ്. ലൗ കാനൂ യഅലമൂൻ, ഈ വസ്തുത, ഈ യാഥാർത്ഥ്യം, ഈ പരമസത്യം ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കളിയിലേറെ പ്രാധാന്യം, പരിഗണന അവർ കാര്യങ്ങൾക്ക് നൽകുമായിരുന്നേനെ. കളിയും തമാശയും ഉല്ലാസവും ഒക്കെ ഭൗതിക ജീവിതത്തിൽ, ഇഹലോക ജീവിതത്തിൽ അവർക്കുണ്ടെങ്കിലും അതിനേക്കാൾ പ്രാമുഖ്യം നൽകുന്നത്, പരിഗണന നൽകുന്നത് അവർ കാര്യങ്ങൾക്കായിരിക്കും. ലൗകാനു യഅലമൂൻ, അറിയണം. ആ അറിയാനുള്ള ഉദാഹരണങ്ങളാണ് അള്ളാഹു ദൈനം ദിനം നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. സമ്പൽ സമൃദ്ധിയുള്ള, ആരോഗ്യവും ചുറുചുറുക്കുമുള്ള പലരും ഈ ഗ്രൗണ്ടിൽ നിന്ന് കുട്ടി വീട്ടിലേക്ക് പോകുന്നത് പോലെ ദുനിയാവാകുന്ന ഗ്രൗണ്ടിൽ നിന്ന് ഇടയ്ക്കിടെ മരിച്ചു പോകുന്നു. നമുക്ക് കാണാനാകുന്നു, കേൾക്കാനാകുന്നു, മനസ്സിലാക്കാനാകുന്നു. ലൗകാനു യഅലമൂൻ, ഇവിടത്തെ ജീവിതം എന്താണെന്ന് ഈ ജനങ്ങളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അത്രേ അല്ലാഹു പറയുന്നുള്ളൂ. അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് എന്ന ഉത്തരം പറയുന്നില്ല. ഇവർ അറിഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ അവർക്ക് കാര്യബോധമുണ്ടാകുമായിരുന്നേനെ. ഇവിടത്തെ ജീവിതത്തിൽ കാര്യബോധമില്ലാതെ, ലക്ഷ്യബോധമില്ലാതെ പടച്ച തമ്പുരാന്റെ പുരുത്തം സമ്പാദിക്കാനാണ് റബ്ബെന്നെ ഇങ്ങോട്ട് പടച്ചു വിട്ടത് എന്ന ആ ഒരു ഉറച്ച ബോധമില്ലാതെ ജീവിക്കുന്ന ആളുകൾ, കേവലം കളി തമാശകളിൽ മാത്രം മുഴുകുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ സൂഉൽ ഖാത്തിമത്ത് ഭയക്കണം. സൂഉൽ ഖാത്തിമത്ത് എന്ന് പറഞ്ഞാൽ അവസാനം ഈമാൻ കിട്ടാതെയുള്ള മരണം. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. മുസ്ലിങ്ങളിൽ എത്ര എത്ര പേരാണ് കളി ഗ്യാലറികളിലും സിനിമാ ഹാളുകളിലും ബാറുകളിലും വെച്ചു മരിച്ചത്? എങ്ങനെയായിരിക്കും അവരെ മരണം? അല്ലാഹു അലം. ഏതായാലും ഒരു ശുഭലക്ഷണം അത്തരം മരണങ്ങളിലില്ല.
ഉല്ലസിച്ചു കൊണ്ടിരിക്കുമ്പോ, വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, കാര്യമില്ലാത്ത കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ മരണദൂതൻ സമീപിച്ച് പിടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാ. അങ്ങനെ ജീവിച്ച ആളുകൾ അങ്ങനെ മരിക്കൂ. എങ്ങനെയാണ് ജീവിക്കുന്നത്? ആ ജീവിതത്തിനനുസരിച്ചാ മരിക്കാം. സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യമൂതു കുല്ലു ഇൻസാനിൻ അലാ മാ ആശ അലൈഹി, മുഴുവൻ മനുഷ്യരും മരിക്കുന്നത്, എല്ലാ ജനങ്ങളും മരിക്കുന്നത് ഏതൊരു സരണിയിലാണെന്നറിയുമോ? അവൻ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ആയിരിക്കും മരിക്കുക. നന്നായി ജീവിച്ച മനുഷ്യൻ നല്ലവനായി മരിക്കാനാണ് സാധ്യത. ചീത്ത പ്രവർത്തനങ്ങളുമായി മുഴുകിയ ആള് ചീത്ത ആളായിട്ടാണ് മരിക്കാൻ സാധ്യത. വെറും കളി വിനോദങ്ങൾ മുഖ്യ അജണ്ടയാക്കി ജീവിക്കുന്നവർ ആ കളിക്കിടയിൽ മരിക്കാനാണ് സാധ്യത. യമൂതു കുല്ലു ഇൻസാൻ, എല്ലാ മനുഷ്യരും മരിക്കുന്നത്, അലാമാ ആശ അലൈഹി, ഏതൊന്നിന്റെ മേലിലാണോ അവൻ ജീവിച്ചത് ആ ഒന്നിലായി കൊണ്ടുതന്നെ അവൻ മരിക്കും. വെറും തമാശ, വെറും കളി, അവൻ കളിക്കിടയിൽ അങ്ങ് തട്ടിപ്പോവും. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. വെറും തമ്മാടിത്തരം ചെയ്യുന്ന ആൾ അവന് തമ്മാടി തമ്മാടിയായി കൊണ്ട് തന്നെ മരിക്കാനാണ് സാധ്യത. തുടർന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ഏതൊരു അവസ്ഥയിലാണോ മരിച്ചത് എങ്കിൽ ആ അവസ്ഥയിലാണ് മഹ്ശറയിലേക്ക് വരുന്നത്, ആ അവസ്ഥയിലാണ് പരലോകത്തവന്റെ കാര്യം. മരണ സമയത്ത് എന്താണോ അവന്റെ അവസ്ഥ, ഏതൊരു നിലവാരത്തിലാണോ അവൻ ഉണ്ടായിരുന്നത്, അതുപോലെ ആയിരിക്കും പാരത്രിക ലോകത്താ മനുഷ്യൻ വരുന്നത്. നല്ലവനായി മരിക്കാൻ ചാൻസ് കിട്ടിയവർക്ക് മാത്രമേ നല്ലവരായിട്ട് പരലോകത്ത് വരാനൊക്കുള്ളൂ. എന്ന് വെച്ചാൽ ഫിനിഷിങ് നന്നാകണം, ഫിനിഷിങ് നന്നാകണം. അതിന് മുമ്പ് എത്ര നന്നായിട്ടും കാര്യമല്ല. ഇത് കാര്യത്തിൽ മാത്രമല്ലല്ലോ, കളിയിലും അങ്ങനെയല്ലോ. 90 മിനിറ്റുള്ള ഒരു കളി അല്ലേ, 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു കളിയാന്ന് വെച്ചോ, 85 മിനിറ്റ് ഒരു ടീം നന്നായി കളിച്ച് ജയിച്ചു നിന്നു. 85 മിനിറ്റും ഒരു ടീം നന്നായി കളിച്ച് ജയിച്ചു, ലാസ്റ്റ് 5 മിനിറ്റിൽ അങ്ങ് പരാജയപ്പെട്ടു. അന്തിമ വിധി എങ്ങനെയായിരിക്കും? ആ ടീം പരാജയപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെടും അല്ലേ. അവസാനത്തെ 5 മിനിറ്റ് ഫിനിഷിംഗ് ടൈമിൽ പരാജയം വന്നോ, അതാണ് യഥാർത്ഥത്തിൽ പരിഗണിക്കപ്പെടുന്നത്. ഇതുതന്നെയാണ് മനുഷ്യ ജീവിതത്തിന്റെ അവസ്ഥയും. മരണസമയത്തവൻ എന്താണോ അവന്റെ ഹാല്, ആ ഹാലാണ് ആഖിറത്തിലെ അവന്റെ കാര്യമായി പരിഗണിക്കുക. ഇതിന് വളരെ പഠിക്കാൻ ഉള്ള ഒരു ഹദീസ്, ചിന്ത ഉണർത്തുന്ന ഒരു ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നൽ അബ്ദ ലയഅമലു അമല അഹ്ലിന്നാർ വഇന്നഹു മിൻ അഹ്ലിൽ ജന്ന വയഅമലു അമല അഹ്ലിൽ ജന്ന വഇന്നഹു മിൻ അഹ്ലിൽ നാർ വഇന്നമൽ അഅമാലു ബിൽ ഖവാതീം. റവാഹുൽ ബുഖാരി റഹിമഹുല്ലാ. എന്താണ് ഈ ഹദീസിന്റെ പാഠം? വലിയ പാഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇന്നൽ അബ്ദ, നിശ്ചയം അടിമകൾ, ലയഅമലു അമല അഹ്ലിൽ നാർ, നരകക്കാരുടെ പ്രവൃത്തികളുമായി ജീവിക്കും. നരകക്കാരുടെ പ്രവൃത്തികളുമായി ദുനിയാവിൽ ജീവിക്കും. എന്ത്? എല്ലാ തെമ്മാടിത്തരങ്ങളും തോന്നിയാസങ്ങളും ചെയ്ത് ജീവിക്കും. ദീർഘനാളുകൾ അരുതാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ച് തിന്മകളിലൂടെ ജീവിക്കും. എന്നാൽ വഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, അവൻ ഒരുപക്ഷേ സ്വർഗത്തിലേക്കുള്ള ഒരു മെമ്പർ ആയിരിക്കും. ദീർഘനാൾ തെമ്മാടിത്തരം ചെയ്ത് ജീവിച്ച മനുഷ്യർ, വഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗക്കാരനാൻ. എന്നാൽ ഇപ്പുറത്ത് വയഅമലു അമല അഹ്ലിൽ ജന്ന, ആയുസിന്റെ ഏറിയ കൂറും അല്ലാഹു തന്ന ആയുസിന്റെ 90% നന്മ ചെയ്ത ആളുകൾ, വയഅമലു അമല അഹ്ലിൽ ജന്ന, സ്വർഗക്കാരുടെ പ്രവർത്തനം ചെയ്ത ആളുകൾ, ദീർഘനാൾ നന്മകൾ ചെയ്ത ആളുകൾ, വഇന്നഹു മിൻ അഹ്ലിൻ നാർ, അവൻ നാളെ നരകത്തിലേക്ക് പോകാനുള്ള ആളാണ്. ഇത് ആയുസിന്റെ ഏറിയ ഭാഗവും കൂടുതൽ ഭാഗവും
നന്മ ചെയ്ത മനുഷ്യൻ അവൻ നരകവാസിയാണ്. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? അതിന് ചോദ്യത്തിന് മറുപടി അവിടെ നിന്ന് പഠിപ്പിക്കുന്നു. ഫിനിഷിംഗിൽ എന്താണോ അതാണ് ആഹ്റത്തിൽ പരിഗണിക്കപ്പെടുക. മരണസമയത്ത് അതിൻ്റെ തൊട്ടു മുമ്പത്തെ അവൻ്റെ അവസ്ഥ എന്താണ്? ആ സമയത്തവൻ നല്ലവനാണോ, തെമ്മാടിയാണോ, മുനാഫിഖാണോ, മുഅ്മിനാണോ എന്ന് പരിഗണിച്ച് അതാണ് ആഖിറത്തിലെ അവസ്ഥ, അവന്റെ അവസ്ഥയായി നാളെ. ആ രീതിയിലാണ് അവൻ ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ അവൻ കടന്നു വരിക. നിശ്ചയം അമലുകൾ അള്ളാഹു പരിഗണിക്കുന്നത്, ഒരു മനുഷ്യന്റെ വിജയ പരാജയം നിർണയിക്കപ്പെടുന്നത് ബിൽ ഹവാതീം, അവസാന സമയത്തെ കർമ്മത്തിനും വിശ്വാസത്തിനും അനുസരിച്ചാണ്. ഇത് ഇങ്ങനെ പഠിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ചിന്തയിൽ ഒരു ആശയക്കുഴപ്പം. എന്താ പഠിച്ചോനെ, ഈമാനോടെ തഖ്വയോടെ സ്വാലിഹായ അമല് ചെയ്തിട്ട് ദീർഘനാൾ അധ്വാനിച്ച ഒരു മനുഷ്യനെ അള്ളാഹു കാഫിറാക്കി മരിപ്പിക്കേ, ഇതെങ്ങനെ നീതിയാകുക? ദീർഘനാൾ തോന്നിയാസം ചെയ്ത് തെമ്മാടിയായി ജീവിച്ച് അവിശ്വാസിയായി ജീവിച്ചിട്ടൊരു മനുഷ്യനെ അള്ളാഹു എങ്ങനെ മുഅ്മിനായി മരിപ്പിക്കേ, ഇതെങ്ങനെ നീതിയാവുക, ഇതെങ്ങനെ ശരിയാവുക? ഈ ഖദറിലുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ തന്നെ സാധാരണ ആളുകളൊക്കെ വല്ലാതെ പരിഭ്രമിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ, ഖദറിന്റെ കാര്യത്തിൽ അനാവശ്യ ചിന്തകൾ പാടില്ലെന്ന് സ്വഹാബത്തും ഇമാമിയങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഹറുൻ അമീഖ്, ആഴമേറിയ സമുദ്രമാണ് ഖദറിന്റെ കാര്യം. അള്ളാഹുവിന്റെ വിധി നമ്മുടെ അഖലിന്റെ തുലാസിൽ, നമ്മുടെ ബുദ്ധിയുടെ തുലാസിലിട്ട് അള്ളാഹുവിന്റെ നീതിയും വിധിയും നമ്മൾ അളക്കാൻ നിന്നാലും നമ്മൾ പിഴച്ചു എന്നല്ലാതെ അള്ളാഹുക്ക് ഒരു കുഴപ്പം പറ്റൂല. മാത്രല്ല, ഖദറിലുള്ള വിശ്വാസം ആറാമത്തെ കാര്യമാണ്. ഒരു മുസ്ലിമായ ആളോട്, വിശ്വാസിയായ ആളോട് അള്ളാഹുവിന്റെ വിധിയെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ അള്ളാഹ പറഞ്ഞിട്ടില്ല. ഇതിന് തൃപ്തിയുണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം പഠിച്ചവനിലുള്ള വിശ്വാസം അല്ലേ. മലായിക്കത്ത്, വേദഗ്രന്ഥങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ട് കിതാബുകൾ, അതുപോലെ അന്ത്യനാൾ, ഇങ്ങനെ ആ തർത്തീബിൽ വന്നിട്ട് ആറാമത്തെ കാര്യമായിട്ടാണ് വൽ ഖദറു ഖൈറുഹു വശർറുഹു മിനല്ലാഹ്, ഖൈറും ഷർറും എല്ലാം അള്ളാഹുവിൽ നിന്നാണ്, ഹിദായത്തും ഈമാനും ലലാലത്തും കുഫറൊക്കെ അള്ളാഹുവിൽ നിന്നാണ്, ഈ ആശയത്തിൽ വിശ്വസിക്കേണ്ടത് ആറാമതാണ്. അപ്പൊ ഈ തർത്തീബിലൂടെ ഒരു സാധകൻ നടന്നു വരുമ്പോ ആറാമത്തെ കാര്യം ഉൾക്കൊള്ളാനും ഗ്രഹിക്കാനും ബുദ്ധിമുട്ടുണ്ടാവുകയില്ലെന്ന് ജ്ഞാനികൾ പറയുന്നു. ഈമാൻ തന്നെ ശരിയാകാത്ത ആൾ, അള്ളാഹുവിലുള്ള വിശ്വാസം തന്നെ ശരിയാകാത്ത ആൾ, അള്ളാഹുന്റെ പ്രവർത്തനം വിലയിരുത്തിയാൽ എന്താകും അവസ്ഥ അല്ലേ? ഒരു സാധനത്തെ കുറിച്ച് വിവരമില്ലാത്ത ആൾ ആ സാധനത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ആലോചിക്കുന്നത് വിഡ്ഢിത്തമല്ലേ? ഇതുപോലെ ഏതായാലും എന്തേ അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നത്? ദീർഘനാൾ തെമ്മാടിയായ ഒരാളെ മുഅ്മിനാക്കി അങ്ങോട്ട് മരിപ്പിക്കുന്നു, ദീർഘനാൾ നന്മ ചെയ്ത ഒരു മുഅ്മിനെ കാഫിറാക്കി മരിപ്പിക്കുന്നു. എന്താണ് ഇതിന്റെ കാരണം? ഈ ചോദ്യത്തിന്റെ ഉത്തരം മാരിഫീങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ആയത്തുകളും ഇത്തരം ഹദീസുകളും എല്ലാം ഉദ്ധരിച്ചവർ പഠനം നടത്തി പറഞ്ഞു തരുന്നുണ്ട്. ഇഅലം അന്നസു അൽ ഖാതിമ, അറിഞ്ഞുകൊള്ളുക വിശ്വാസികളെ, ഉണർന്ന് ചിന്തിച്ചുകൊള്ളുക വിശ്വാസികളെ, അന്നസു അൽ ഖാതിമ, അവസാനം ഈമാൻ കിട്ടാതെയുള്ള മരണം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതിനു വേണ്ടിയുള്ള പ്രാർത്ഥന, അവസാനം ഈമാൻ നഷ്ടമാകുന്ന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നല്ലോ. മരണം, അനന്തര ജീവിതം പറഞ്ഞ സമയത്ത് അവസാന സക്കറാത്തിന്റെ ഹാലിലുണ്ടാകുന്ന ആ അവസ്ഥയെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞിരുന്നല്ലോ, ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥന. സൂറത്ത് ആലു ഇമ്രാനിൽ അള്ളാഹു പറഞ്ഞു തന്ന, നമ്മളോട് ദുആ ചെയ്യാൻ കൽപ്പിച്ച പ്രാർത്ഥന, ഇത് നിത്യം ഞാനും നിങ്ങളും ദുആ ചെയ്യേണ്ട ദുആയാണ്. അല്ല പഠിപ്പിച്ചു തന്നതാ. പഠിച്ചവനെ, നേർമാർഗം കാണിച്ചു തന്നിട്ട്, മുസ്ലിം ആക്കിയിട്ട്, ഈമാൻ തന്നിട്ട് ഇനി എന്റെ മനസ്സ് തെറ്റിക്കരുത് റബ്ബേ. നിന്റെ ഓശാരത്തിന്റെ ഔദാര്യത്തിന്റെ ഖജനാവിൽ നിന്ന് എമ്പാടും തന്ന് നീ എന്നെ അനുഗ്രഹിക്കണേ റബ്ബേ എന്ന നല്ല പ്രാർത്ഥന. ഇത് പ്രാർത്ഥിക്കാൻ അല്ല പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മറക്കരുത്, ഒന്നുകൂടെ ആവർത്തിക്കാം. ഏതായാലും അവസാനം നാശം പിടിച്ചുള്ള മരണം, അവസാനം ഈമാൻ കിട്ടാത്ത മരണം,
അത് ലാ തകൂനു ലിമനിസ്തഖാമ ളാഹിറുഹു വസലഹ ബാത്തിനുഹു. ഇമാമിങ്ങൾ പറഞ്ഞു തരുന്നു, ലാ തകൂനു ലിമനിസ്തഖാമ ളാഹിറുഹു വസലഹ ബാത്തിനുഹു, ഉള്ളും പുറവും നന്നായ ഒരു മുത്തഖിക്ക് ഒരിക്കലും അവസാനം സൂഉൽ ഖാത്തിമത്ത് വരില്ല. എന്ത്? ഉള്ളും പുറവും നന്നായ ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ, അകവും പുറവും നന്നായ ഒരു വിശ്വാസി, അവനൊരിക്കലും അവസാനം ഈമാൻ കിട്ടാത്ത മരണം അവന് വരികയില്ല. പിന്നെ ഈ ബുഖാരിയുടെ ഹദീസ്, ഈ പഠിപ്പിച്ച ഹദീസിന്റെ ആശയം പിന്നെന്താ? അത് രണ്ടാലൊരു ഭാഗത്ത് കുഴപ്പമുണ്ടാകും. ചില ആളുകൾ സ്വർഗക്കാരുടെ പ്രവർത്തനം ധാരാളം ചെയ്യുന്നവരായിരിക്കും, വെളിയിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ പ്രത്യക്ഷമായി വിലയിരുത്തുമ്പോൾ എത്ര നല്ല സ്വാലിഹായ മനുഷ്യൻ, എത്ര നല്ല നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന ആൾ എന്നൊക്കെ നമുക്ക് വിധി എഴുതാമെങ്കിലും അത്തരത്തിലുള്ള ആളുകളിൽ ചില ആളുകളുടെ മനസ്സ് മാലിന്യങ്ങളുടെ കുപ്പത്തൊട്ടിലായിരിക്കും. എന്ത്? ഇഷ്ടം പോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, ഇത് ചെയ്യുമ്പോ മനസ്സ് മാലിന്യങ്ങളുടെ കുപ്പയായിരിക്കും, കച്ചറയായിരിക്കും ഉള്ളിൽ മുഴുവൻ. ഇങ്ങനത്തെ ആളുകളുടെ അവസാനം